ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വസന്തരയ്ക്ക് ഇപ്പോഴും ഐശ്വര്യ ചെയ്ത ആ ദ്രോഹങ്ങൾ മറക്കാൻ സാധിക്കുന്നില്ല. വളരെ സങ്കടത്തോടെ തൻ്റെ പരിഭവം പറയുകയാണ് ശ്യാമിയോട്. ഐശ്വര്യ യഥാർത്ഥത്തിൽ എന്തൊരു ക്രൂരയാണ് എന്നൊക്കെ ഇങ്ങനെ വസന്തരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പണ്ടേ അവളെ ശരിക്കും മനസ്സിലാക്കേണ്ടതായിരുന്നു. അന്ന് തന്നെ അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടതായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. അത് ശരിക്കും എനിക്ക് പറ്റിയ തെറ്റാണ്. അപ്പോഴും ഞാൻ കരുതി അവളൊരു മനുഷ്യ സ്ത്രീയല്ലേ, എൻ്റെ അരുണിൻ്റെ ഭാര്യയല്ലേ, ക്രമേണ അവളെ പശ്ചാത്തപിക്കുമെന്ന്, നേരെയാവുമെന്ന്. പക്ഷേ എവിടെ, എങ്ങനെ നന്നാവാനാ? ഈ ഗർഭപാത്രം നഷ്ടപ്പെടുത്തിയതുപോലെ അവൾ മനസ്സും ഇളക്കി മാറ്റിയിരിക്കുകയാണോ? അതാ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇത്രമാത്രം ഐശ്വര്യ വളർത്തിയത് ഞാനും കൂടിയാ. അതിൻ്റെ വിഷമോ എനിക്കിപ്പോൾ തീരാത്തത്. ഈ കുടുംബത്തെ അത്രയ്ക്ക് സ്നേഹിച്ച സത്യത്തിന് വേണ്ടി മാത്രം നിന്നാൽ നിന്നെയാണ് ഞാൻ വെറുത്തത്. ആട്ടി ഓടിച്ച് വീടിന് പുറത്താക്കി. എന്നിട്ട് അരുണിനെയും ഈ കുടുംബത്തെയും നിരന്തരം ചതിച്ചുകൊണ്ടിരുന്ന ഐശ്വര്യ ഞാൻ കൂട്ടുപിടിച്ചു. അവളെ സ്വന്തം മകളായിട്ട് സ്നേഹിച്ചു. ദൈവം വലിയവനാണ്, അതിനുള്ള ശിക്ഷ ഇപ്പോൾ എനിക്ക് കിട്ടി. ഇതെല്ലാം എൻ്റെ വീഴ്ചയായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ വേദന ഞാൻ അനുഭവിക്കാനുള്ളതാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാതെ എനിക്ക് ഉറക്കം വരില്ല, ശരിക്കും വിശപ്പ് കൂടി ഉണ്ടാവില്ല. ശ്യാമ പറയുന്നു, അമ്മേ കഴിഞ്ഞത് കഴിഞ്ഞു, അമ്മ വന്നേ, അമ്മ ആദ്യം വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കേ, വാ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അമ്മയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. കഴിക്കുന്നതൊക്കെ പിന്നെ, ആദ്യം നീ ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും ഹോളിലേക്ക് വിളിക്കേ പെട്ടെന്ന് തന്നെ എന്ന് വസന്തര പറയുന്നു. ആനന്ദേട്ടനും ഞാനും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അത് എല്ലാവരെയും അറിയിക്കണം. മോളിച്ചില്ലേ, ഇനി അത് വൈകിച്ചുകൂടാ. ആ തീരുമാനങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടെ തന്നെ ഉടൻ നടപ്പിലാക്കണം. നീ ചെല്ലേ, ചെന്ന് എല്ലാവരെയും വിളിക്കേ എന്നൊക്കെ പറഞ്ഞ് വസന്തര ശ്യാമയെ പറഞ്ഞയക്കുന്നു. ശേഷം കാണിക്കുന്നത്, വർമ്മ വിളിച്ചതനുസരിച്ച് വക്കീൽ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. എന്റെ സാർ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മക്കളെല്ലാവരും വരട്ടെ, പറയാം എന്ന് വർമ്മയും. വസന്തര അവിടേക്ക് വന്നു. അരുണനും ആദിയും വന്നു. പിന്നെ ശ്യാമയും അഖിയും അമൃതയും എല്ലാവരും അവിടെ എത്തി. എല്ലാവരോടുമായി വർമ്മ പറയുന്നു, അപ്പോൾ എല്ലാവരും എത്തിയല്ലോ, ഇനി കാര്യത്തിലേക്ക് കടക്കാം. വസു അഡ്വക്കേറ്റിനെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചത് എന്തിനാണെന്ന് പറയുന്നത് വസന്തരയോട് വർമ്മ പറയുന്നുണ്ട്. ഞാനും ആനന്ദേട്ടനും ചേർന്ന് ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന ചില തീരുമാനങ്ങൾ എടുത്തു. അത് നിങ്ങൾ മക്കളെ അറിയിക്കാനും ചർച്ചയ്ക്ക് ശേഷം അത് നടപ്പിലാക്കാനുമാണ് അഡ്വക്കേറ്റിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. അമ്മേ എന്താ കാര്യം, ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് ആദി പറയുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തന്നെ ഐശ്വര്യയുടെ കാര്യം തന്നെയാണ്. ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ കുടുംബത്തിൽ ആകെയുള്ള സ്വത്തുക്കൾ കമ്പനിയുമാണ്. എല്ലാം നിങ്ങൾ മക്കൾക്ക് വീതിച്ചു നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതെ, ഈ സ്വത്തുക്കളെല്ലാം ഷെയർ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് മുജിതമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് വസന്തരയും പറയുന്നു. അതമ്മേ, ഞങ്ങൾ സ്വത്തിൻ്റെ കാര്യം മക്കൾ ആവശ്യപ്പെട്ടില്ലല്ലോ, പിന്നെന്താ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട്. ഇല്ല, നിങ്ങളാരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ഇനി അതാണ് നല്ലത്, എല്ലാം പ്രമാണം ചെയ്തു വെക്കണം എന്ന് വസന്തര പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, അമ്മേ നമ്മളെല്ലാവരും ഒന്നിച്ച് കഴിയല്ലേ, എല്ലാം ഷെയർ ചെയ്ത് എല്ലാവരും സെപ്പറേറ്റ് ആവണമെന്നാണോ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനം എന്ന് അരുൺ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു, അതെങ്ങനെയാണ് ശരിയാവുന്നത്, എല്ലാവരും ഈ വീട്ടിൽ സന്തോഷത്തോടെ കഴിയണമെന്നല്ലേ അമ്മ എപ്പോഴും പറയുന്നത്? അതാ ഞങ്ങൾക്കും ഇഷ്ടം, ആ തീരുമാനം തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. അതിനൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, എല്ലാവരും സന്തോഷത്തോടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണം എന്ന് വസന്തര പറഞ്ഞപ്പോൾ ആദി പറയുന്നു, അമ്മേ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം വെക്കല്, അത് വേണോ? അത് വേണം മോനെ. വർമ്മ പറയുന്നു, നാളെ ഒരു സമയത്ത് നിങ്ങൾ മക്കൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അതാണ് നല്ലത്. സ്വത്തുവകകൾ വീതം വെക്കുന്ന ഞാനും ആനന്ദേട്ടനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാക്ടറി ശരിക്കും പ്രോഫിറ്റായി നടത്തിയിട്ടുള്ളത് അഖിയും ശ്യാമയുമാണ്, അതിവിടെ ആർക്കും മറക്കാൻ പറ്റുന്നില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചതും ശ്യാമയെ തന്നെയാണ്. അതിനെല്ലാം എനിക്ക് ശ്യാമയോട് പ്രായച്ചിതം ചെയ്യണമെന്നും വസന്തര പറയുന്നു. അമ്മേ അത് ഇങ്ങനെയൊക്കെ ശ്യാമ പറയുമ്പോൾ വസന്തര പറയുന്നു, ശ്യാമ ഇപ്പോൾ ഒന്നും മിണ്ടണ്ട. നമ്മുടെ ആകസ്വത്തിൻ്റെ 50% അഖിക്കും ആദിത്യനും അരുണിനും തുല്യമായി തന്നെ വീതിച്ച് നൽകുന്നു. ബാക്കി 50% സ്വത്തുവകകൾ ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ എഴുതി വയ്ക്കാൻ പോവുകയാണ്. ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, അത് വെറുതെയല്ല, ഈ കുടുംബത്തിൻ്റെ നല്ലതിനാണ്. അതിൽ എനിക്കും ആനന്ദേട്ടനും ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ കുടുംബത്തിലെ എല്ലാവരുടെയും ഭാവിയെ കരുതിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. ആർക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഇപ്പോൾ പറയണം അച്ഛാത് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ അഖിയും ശ്യാമയും ഈ കാര്യത്തിൽ അഭിപ്രായം പറയണമെന്നില്ല. ആദ്യം അരുണും അമൃതയും പറയട്ടെ എന്ന് വർമ്മ പറയുന്നു. എനിക്ക് യാതൊരു എതിർപ്പുമില്ല, സന്തോഷമേ ഉള്ളൂ എന്ന് ആദി പറയുന്നു. അതെ അച്ഛാ, അമ്മേ എനിക്ക് 100% സമ്മതമാണെന്ന് അരുണും പറയുന്നു. ആദിയേട്ടൻ്റെയും അരുണിൻ്റെയും അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളതെന്ന് അമൃതയും പറയുന്നുണ്ട്. അപ്പോൾ തീരുമാനമായി, ഇതാണ് തീരുമാനം. ഡോക്യുമെൻ്റ്സ് എല്ലാം ഓഫീസിലെത്തിക്കാം, പ്രമാണമൊക്കെ റെഡിയാക്കണമെന്ന് വർമ്മ വക്കീലിനോട് പറയുന്നു. അങ്ങനെ അവരെല്ലാം
തിരിച്ചു പോവുകയാണ്. ശേഷം കാണിക്കുന്നത് അഖിലിനോട് ശ്യാമ പറയുന്നു, സർ എന്തായി കാണിക്കുന്നത്? പകുതി സ്വത്ത് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേരിലോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കും ശരിക്കും മനസ്സിലായില്ല. എന്തിനാ അമ്മയും അച്ഛനും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാ? ഇതൊട്ടും ശരിയല്ല, ശരിയാവില്ല എന്നും ആ അഖിൽ പറയുന്നു. സർ, നമ്മൾ രണ്ടുപേരെയും അച്ഛനും അമ്മയും ഒരു അഭിപ്രായം പറയാൻ സമ്മതിച്ചില്ല. ഇത് നല്ല അഭിപ്രായമല്ല. ഇവിടുത്തെ മക്കൾക്കെല്ലാം തുല്യ അവകാശമാണ്. അത് പറയണം, അത് പറഞ്ഞേ പറ്റൂ. അത് ശരിയാണ്. ഇപ്പൊ തന്നെ അച്ഛനെ കണ്ട് ഈ തീരുമാനം പറയണമെന്ന് അഖിൽ പറയുന്നുണ്ട്. അവിടേക്ക് വർമ്മയും വസുന്ധരയും വരുന്നു. അച്ഛാ, ഞങ്ങൾ അച്ഛനോട് സംസാരിക്കാൻ വരികയായിരുന്നു എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു, എന്താ ഞങ്ങളെടുത്ത തീരുമാനം തിരുത്തണമെന്ന് പറയാനാണോ? അതെ അച്ഛാ, അത് ശരിയാവില്ല, അങ്ങനെ പാടില്ല അച്ഛാ, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ശ്യാമ. ഞങ്ങളുള്ള സ്നേഹം കൊണ്ട് ആദ്യേട്ടനും അരുണേട്ടനും അമൃതയേട്ടത്തേക്ക് ഇതിന് സമ്മതിച്ചത്. പക്ഷേ അതൊന്നും ശരിയല്ല അച്ഛാ, അതൊരിക്കലും ശരിയാവില്ല. വസുന്ധര പറയുന്നു, എന്തുകൊണ്ട് ശരിയാവില്ല? അത് പറ. നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയണ്ട. ഇത് ഞാനും ആനന്ദേട്ടനും ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണ്. സംശയമില്ല അഖി, നമ്മുടെ ഈ കുടുംബം ഒരിക്കലും തകരാൻ പാടില്ല. ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ആരും ഒരിക്കലും സാമ്പത്തികമായി തകർന്നടിയാൻ പാടില്ല. അതിന് പകുതി സ്വത്ത് നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങൾ സന്മനസ്സുള്ളവരാണ്, മറ്റുള്ളവരോട് ശരിക്കും കാരുണ്യമുള്ളവരാണ്, എന്ത് കാര്യത്തിനും ആരെയും സഹായിക്കാൻ സന്മനസ്സ് കാണിക്കുന്നവരാ. അങ്ങനെയുള്ളവരുടെ കയ്യിൽ മേജർ സ്വത്ത് നിലനിന്നാൽ മാത്രമേ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ശ്രേയസ് ഉണ്ടാകൂ. അത് ഞങ്ങൾക്കുറപ്പുണ്ട്. ഇവിടെ നിന്ന് കുടുംബത്തിൽ ആർക്ക് കഷ്ടതയുണ്ടായാലും സഹായിക്കാൻ നിങ്ങളെ ഉണ്ടാവൂ. അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അച്ഛാ, ഈ സമ്പത്തൊന്നും തന്നില്ലെങ്കിലും ഞങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാവർക്കും ഉണ്ടാകും. അത് പറ്റില്ല. ആ പകുതി സ്വത്ത് നിങ്ങളുടെ കയ്യിലാണുള്ളതെങ്കിൽ ശരിക്കും നിങ്ങൾ സഹായിക്കും. അതിൻ്റെ പത്തിരട്ട് സ്വത്തുകൾ നിങ്ങൾ സമ്പാദിക്കും. അത് ഞങ്ങൾക്കുറപ്പാണ്. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ 18 വയസ്സ് തികയുന്നതുവരെ സ്വത്തുവകകളുടെ കൈകാര്യം അച്ഛനമ്മമാരുടെ കയ്യിലായിരിക്കും. കുഞ്ഞിനെ 18 വയസ്സ് കഴിഞ്ഞാൽ ആ ആൾക്ക് സ്വത്തുവകകൾക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനും കൈമാറ്റം ചെയ്യാനും സാധിക്കും. അതാണ് വ്യവസ്ഥ. ഇനി രണ്ടാളും എതിർക്കാൻ നിൽക്കണ്ട, നിശ്ചയിച്ചതുപോലെ കാര്യം നടക്കണം. രണ്ടാളും ചെല്ലേ, വെറുതെ ഇനി സംസാരിച്ച് സമയം കളയണമെന്നില്ല. ഇനി ഈ കാര്യത്തിൽ മാറ്റമില്ല എന്നും വർമ്മ അവരോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് പോയപ്പോൾ സന്തോഷത്തോടെ വസുന്ധരയും വർമ്മയും നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയുടെ വീട്. ഐശ്വര്യ വസുന്ധര തന്നെ ആട്ടി പുറത്താക്കി കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ കാതിൽ ഒരു കമ്മൽ പോലും ഇല്ല. ഐശ്വര്യ ശരിക്കും പാപ്പരായതുപോലെ. സുരഭി അവിടേക്ക് വന്നു. എടി, ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ മതിയോ? എന്തെങ്കിലും കഴിക്കണ്ടേ? ഇവിടെ വന്നേ പിന്നെ നീയൊന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നില്ലേ? എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ സുരഭി പറയുന്നു. ഒരു പ്ലേറ്റ് എടുത്ത് അവിടേക്ക് വെക്കുകയാണ്. എനിക്കൊന്നും വേണ്ട എന്ന് ഐശ്വര്യ പറയുന്നു. അത് പറഞ്ഞാൽ പറ്റില്ല, അങ്ങനെ വിശന്നിരുന്നാൽ പറ്റില്ല, തലകറങ്ങി വീഴും, ദാ പാത്രം പിടിക്കും എന്ന് സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, ഈ ചോറും കറിയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വല്ല ന്യൂഡിൽസോ പാലോ മതി. അവിടെ ഒരു ന്യൂഡിൽസും പാലും എന്ന് സുരഭി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ചൂട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മതിയെന്നും ഐശ്വര്യ പറയുന്നു. അതിൽ നിന്ന് ഒരു പഴമെടുത്ത് കൊടുക്കുകയാണ് സുരഭി ഐശ്വര്യയ്ക്ക്. ആ കാസറോൾ കണ്ടിട്ട് ഐശ്വര്യ പറയുന്നു, ആ ബിരിയാണിയാണോ? എങ്കിൽ പഴം ലാസ്റ്റ് കഴിച്ചാൽ മതി, അതാ ടേസ്റ്റ്. അവിടെ ഇരുന്ന കുറച്ച് ബ്രെഡ് എടുക്കുകയാണ് സുരഭി. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനാണോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു. വെറും ബ്രെഡ് എടുത്ത് ഐശ്വര്യയ്ക്ക് കൊടുക്കുകയാണ് സുരഭി. ഇതെന്താ ഇങ്ങനെ തരുന്നതെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. ഇത് വെറും ബ്രെഡാണെന്ന് സുരഭി പറയുന്നു. ഈ ബ്രെഡും പഴവും എടുത്ത് കഴിച്ചിട്ട് ആ വെള്ളവും എടുത്ത് കുടിക്കാൻ സുരഭി പറയുന്നു. എനിക്ക് കഴിക്കാൻ ബ്രെഡും പഴവും എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഇന്ന് കഴിക്കാൻ ഇതെങ്കിലും ഉണ്ട്, രണ്ടു ദിവസം കഴിഞ്ഞാൽ അതുപോലും കാണില്ലെന്ന് സുരഭി പറയുന്നു. മമ്മി എന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു, മമ്മി കുമ്മി എന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, വേണമെങ്കിൽ കഴിക്കേ, കഴിച്ചില്ലെങ്കിലേ പട്ടിണി കിടക്കേണ്ടി വരും, ഒടുവിൽ ഉറക്കം വരില്ല, പറഞ്ഞേക്കാം. എനിക്ക് വേണ്ട എന്ന് ഐശ്വര്യ. ആ വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കാൻ പോവുകയാണെന്ന് സുരഭി. അപ്പോൾ മമ്മി ഇതൊക്കെയാണോ കഴിക്കുന്നതെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. കുറേ കാലമായിട്ട് എൻ്റെ ഭക്ഷണം ഇത് തന്നെയായിരുന്നു എന്ന് സുരഭി. ആനന്ദ നിലയത്തിൽ വന്നപ്പോഴാണ് ശരിക്കും വലതും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയത്. മോളെ, നമ്മൾ ശരിക്കും പെട്ടുപോയി, ഇനി അനുഭവിക്കുക തന്നെ, അല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല എന്ന് സുരഭി. ഇല്ല, എന്നെ ഇതിന് കിട്ടില്ല എന്ന് ഐശ്വര്യ. ക്യാഷെല്ലാം തീർന്ന് അതപ്പതിച്ചപ്പോൾ ആദ്യം ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഒടുവിലെല്ലാം അഡ്ജസ്റ്റായി, അല്ലാതെ പറ്റില്ല എന്ന് സുരഭി. എനിക്ക് ഒരിക്കലും മമ്മിയെപ്പോലെ ഇങ്ങനെ തരം താഴാൻ പറ്റില്ലെന്ന് ഐശ്വര്യ. താഴും, ഇതിനേക്കാൾ തരം താഴും, വിശപ്പ് വലിയ പ്രശ്നമാണ് മോളെ, അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാകൂ എന്ന് സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, മമ്മി എന്നെ ശരിക്കും
ചതിക്കയായിരുന്നല്ലേ, എന്തിനേ നിന്നെ ഞാൻ എന്തിനാ ചതിക്കുന്നത് എന്ന് സുരഭി. മമ്മി ഇത്രയൊക്കെ അനുഭവിച്ചു എന്നുള്ള കാര്യം ഒരിക്കലും മമ്മി എന്നോട് പറഞ്ഞോ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ സുരഭി പറയുന്നു, എന്തിനേ നിന്നെയും കൂടി വിഷമിപ്പിക്കാനോ, നീയെങ്കിലും ഒന്നും അറിയാതെ അവിടെ സമാധാനത്തോടെ കഴിയട്ടെന്ന് കരുതി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മമ്മി എന്ന് ഐശ്വര്യ ചോദിക്കുന്നു. എനിക്കറിയില്ലെന്ന് സുരഭി. ഞാൻ ആനന്ദനിലയത്തിൽ സുഖിച്ചു കഴിഞ്ഞതാണ്, ഇനിയിപ്പോൾ തിരിച്ച് അവിടെ എങ്ങനെയാണ് കയറാൻ പറ്റുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു, അങ്ങനെ വഴിക്കുക, അങ്ങനെ നല്ല കാര്യം വല്ലതും ചിന്തിക്കുക. ഞാൻ ഒരുപാട് ആലോചിച്ചതാ മമ്മി, രക്ഷയില്ല, ഒരു വഴിയും കാണുന്നില്ലെന്ന് ഐശ്വര്യ. എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും, നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കുന്നു സുരഭി. മുമ്പ് മമ്മി പറഞ്ഞത് ഞാൻ വെറും മന്ദബുദ്ധിയാണെന്നല്ലേ, അങ്ങനെയുള്ള എനിക്ക് എന്ത് ഐഡിയ കിട്ടാനാ എന്ന് ഐശ്വര്യ പറയുകയാണ്. അയ്യോ ഞാനത് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതല്ലേ, എൻ്റെ ഐശ്വര്യ മോള് മെടുക്കിയല്ലേ, ശരിക്കും കഴിവും ബുദ്ധി സാമർഥ്യമുള്ളവൾ, എനിക്കത് അറിയില്ലേ. ശരിക്കും സൗന്ദര്യവും ബുദ്ധിയും ഇല്ലാത്തവർ ആരെങ്കിലും മിസ് കേരളയാകോ? ഇല്ലല്ലോ. സമയമുണ്ട് മോള്, മനസ്സിലത്തി ആലോചിക്കുക, അപ്പോൾ ഒരു വഴി തെളിഞ്ഞത് വരും. എത്രയും വേഗം തിരിച്ച് ആനന്ദ നിലയത്തിൽ കയറി പറ്റണം, എന്തിനും ഞാനൊപ്പം ഉണ്ട് എന്നൊക്കെ സുരഭി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോയത്. അയ്യോ കറണ്ട് പോയി മമ്മി, ഇൻവെർട്ടർ ഇല്ലേ മമ്മി എന്ന് ഐശ്വര്യ ചോദിക്കുന്നു. ഇല്ല മോളെ, അങ്ങനെ ഒരു സംവിധാനവും ഇവിടെ ഇല്ല എന്ന് സുരഭി പറയുന്നു. ഷോ ചൂട്, ഫാനും ഇല്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ആ പ്ലേറ്റ് എടുത്ത് സുരഭി ഐശ്വര്യക്ക് വീശി കൊടുക്കുന്നു. എന്തൊരു കൊതുക മമ്മി ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീശുകയും ചൂടെടുത്ത് അനുഭവിക്കുകയും ചെയ്യുകയാണ് ഐശ്വര്യ. മമ്മി ഇവിടെ കഷ്ടം തന്നെയാണ് പിടിച്ചു നിൽക്കാൻ, എന്നെ കൊണ്ട് ഇവിടെ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു, അതാ പറഞ്ഞത് ആനന്ദ നിലയത്തിൽ തിരിച്ചു കയറണമെന്ന്, അതാ ശ്യാമിയുടെ കാല് പിടിച്ചിട്ടായാലും വേണ്ടിയില്ല എന്നും സുരഭി പറയുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.